സമ്പത്ത് ജനകോടികളിലെ മനസ്സിലെ ആദരവ് മാത്രമായിരുന്നു.
പുതുപ്പള്ളി എന്ന ഗ്രാമത്തെയും ഉമ്മൻചാണ്ടിയും തമ്മിൽ വേർതിരിച്ചു പറയാനാവില്ല. പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയും, ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളിയുമാണ്. തിരുവനന്തപുരത്തെ വീടിന് അദ്ദേഹമിട്ട പേര് തന്നെ പുതുപ്പള്ളി ഹൗസ് എന്നാണ്. പുതുപ്പള്ളിയിലെ എല്ലാ വീടുകളിലും ഉമ്മൻചാണ്ടി ഒരംഗം തന്നെയാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവർ ഓടിയെത്തുന്നത് കുഞ്ഞുങ്ങിൻ്റെ വീട്ടിലേക്കാണ്. പുതുപ്പള്ളിയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞായി ജനമനസ്സുകളിലേക്ക് ചേക്കേറി. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ എന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആശ്വാസവും അഭയവുമായിരുന്നു. അവസരത്തിലും അനവസരത്തിലും പാതിരാക്കും കൊച്ചുവിളപ്പനും അവർ അദ്ദേഹത്തെ വിളിച്ചുണർത്തിയിരുന്നു. ഇനി വിളി കേൾക്കാനും ഓടിയെത്താനും അങ്ങനെ ഒരാൾ ഇല്ലല്ലോ എന്നതായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടവും ദുഃഖവും. 60 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സ്നേഹം 600 മടങ്ങായി തിരിച്ചു വരുന്നത് നാം കാണുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് പുതുപ്പള്ളിയിലെത്താവുന്ന 158 കിലോമീറ്റർ ദൂരം താണ്ടാൻ വിലാപയാത്രയ്ക്കെടുത്തത് 2 പകലും 1 രാത്രിയും നീണ്ട 38 മണിക്കൂറാണ്. ഈറൻ മിഴികളോടെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ആ വിലാപയാത്ര ഉമ്മൻചാണ്ടിയെ ഇതിഹാസമാക്കി മാറ്റി. ഉമ്മൻചാണ്ടിയുടെ വേർപാടിലുണ്ടായ തീരാദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കുമൊപ്പം ഞങ്ങൾ പങ്കുചേരുന്നു. കേരള സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനം ഉമ്മൻചാണ്ടിയുടെ വേർപാടിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.